ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സിജോയെ കുറിച്ചാണ് പറയാനുള്ളത്. സിജോയെ പറയുമ്പോൾ മരവാഴ സിജോ എന്ന് തന്നെ നമുക്ക് പറയാം. വൻ പ്രതീക്ഷയായിരുന്നു ആദ്യം വന്നിട്ട് പ്രസംഗം നടത്തിയപ്പോൾ. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ തീയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ കാട്ടു തീയാണ്, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കരുതിക്കോ ഇങ്ങനെ കരുതിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പം പുറത്ത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഹൗസിനുള്ളിൽ കയറിയപ്പം കുറച്ച് വിവരങ്ങളൊക്കെ പുറത്തുനിന്ന് അറിഞ്ഞു കാണും. ഇല്ലെങ്കിൽ ഒരു ന്യായത്തിന് ഒരു ഇടിയൊക്കെ കിട്ടി പുറത്ത് പോയ ആളാണ് ഒരു ന്യായത്തിന്റെ പുറത്ത് നിൽക്കും എന്നും നമ്മൾ വിചാരിച്ചു. ഇപ്പൊ ഈ ഇടിയെ പറ്റി പറയുമ്പോൾ ഇടി കൊണ്ടുപോയതും റോക്ക് ചെയ്തത് തെറ്റാണേലും അന്ന് വേണ്ടതിലധികം സിജോ പ്രൊവോക്ക് ചെയ്തിരുന്നു റോക്കി എന്നുള്ള ഒരു സത്യം അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, അത്യാവശ്യം ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് സിജോയ്ക്കുണ്ട്. അത് ഇന്നലെ രാത്രി നമ്മൾ കണ്ടു. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ശരണ്യയുടെ മുടിയെ പിടിച്ചു വലിച്ചത് റോക്ക് ജിൻഡോ അല്ല, ഗബ്രിയാന്നുള്ളതിന്റെ തെളിവ് എല്ലാവരും വീഡിയോ ചെയ്തിരുന്നുണ്ട്. അല്ല, ഫോർത്ത് ജെൻഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ വിശദമായ വീഡിയോ തന്നെ അത് ഇട്ടിട്ടുണ്ട്. അത് ഒരിക്കലും ജിൻഡോ അല്ല, ജിൻഡോ അല്ല. എല്ലാവരും കൂടെ കൂട്ടിപ്പിടിക്കുമ്പോഴത്തേന് ആ മുടിയെ പിടിച്ച് വലിക്കുന്ന ആള് ഗബ്രിയാണ്, സൂത്രക്കാരൻ. പക്ഷെ അത് തല വന്നത് ജിൻഡോടെയാന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇന്നലത്തെ ജയിലിന്റെ പ്രശ്നം എടുക്കുകയാണെങ്കിൽ ആ ഹൗസിലുള്ള അത്രയും പേരും ഇത്രയും വലിയ അനീതി, അതായത് ജാസ്മിൻ മാറടാ മാറടാ എന്ന് പറഞ്ഞ് അടി കൊടുത്തതാണ് ജിൻഡോയ്ക്കിട്ട്. ആ ഒരു പ്രവൃത്തിയെ ആ ഹൗസിലുള്ള ഒരാൾ ഒരേ ഒരാളാണ് ചോദ്യം ചെയ്തത്. അതായത് നീ എന്തിനാണ് അയാളെ അടിച്ചെന്ന് നന്ദന മാത്രം ചോദിച്ചു, മറ്റൊരാൾ പോലും അത് ചോദിച്ചില്ല. ഋഷിയെ, സിജോയെ, അപ്സര, ശ്രീരേഖ, സർവജനവും, ശ്രീധു എല്ലാരും വന്നിട്ട് ജിൻഡോയെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തുക. അപ്പൊ ഞാൻ മരവാഴ സിജോ എന്ന് പറയാനുണ്ടായ കാര്യം എന്താ വെച്ചാൽ, അവിടെ സിജോയുടെ വകയൊരു പ്രകടനമുണ്ട്. ആ പ്രകടനത്തിൽ കുറെ തെറി വിളിച്ച് സിജോ പറഞ്ഞിട്ടുണ്ട്. ആ തെറി മുഴുവൻ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്ത് കേൾപ്പിക്കേണ്ടി വന്നു, ഇഷ്ടംപോലെ മ്യൂട്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തെറിയാണ് പറഞ്ഞതെന്നാണ്. അപ്പം ഇയാള് പറയുന്നുണ്ട്, ജിൻഡോ നിങ്ങൾ ആരും അവൾ എന്നെ അടിച്ചത് കാണുന്നില്ലേ, നിങ്ങൾക്ക് അതിനില്ലേന്ന് ചോദിക്കുന്നുണ്ട്, പരാതി ഇല്ലേന്ന് ചോദിക്കും. അപ്പൊ സിജോ പറയാ, നീ ആദ്യ ശരണ്യയുടെ മുടിയെ പിടിച്ചതിന് നീ മറുപടി പറയാ, അതാണ് തിരിച്ചു ചോദിക്കുന്നത്. എന്നിട്ട് പറയാ, നീ ഇവിടെ ഒറ്റപ്പെടുന്ന രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെങ്കിൽ അതാണ് നിന്റെ പ്ലാനെങ്കിൽ നീ ഇവിടെ കരഞ്ഞ് മെഴുകിയിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നീ മെഴുകും, നീ മെഴുകും എന്ന് പറയാണ്. അപ്പൊ കൊറേ അത് കഴിഞ്ഞ് കുറെ മ്യൂട്ട് കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ അതോടനുബന്ധിച്ച് കുറെ തെറിയവന്. അപ്പൊ ശ്രീരേഖ പറയാണ്, ആ മനുഷ്യനോടൊക്കെ സംസാരിക്കാൻ നിൽക്കരുത്, സംസാരിക്കാനുള്ള വില ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ജിൻഡോ എന്നുള്ള രീതി ജാസ്മിനോട് പറയാ. ഓ പിന്നെ ജാസ്മിനല്ലേ സംസാരിക്കല്ലേ, ജാസ്മിനാണല്ലോ ഭയങ്കര വാല്യൂ ബിഗ് ബോസ് ഹൗസിൽ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അവര് കൊടുത്തല്ല ഞാൻ പറഞ്ഞത്, ജനങ്ങൾ എന്ത് വാല്യൂ ആണ്? ഈ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് കാൽനകം കടിക്കുന്ന ജാസ്മിന് എന്ത് വാല്യൂ ആണ്? ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ശ്രീരേഖ അങ്ങനെ പറയാം, അപ്സര എല്ലാരും കണക്കാണ്, ഒരു ഋഷി, പിന്നെ ഒരു കുടം മുന്നിൽ പുറ കാലില് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്റെ കാല് തട്ടിയാ കുടം പൊട്ടിപ്പോവുള്ളൂ, ഞാൻ ആ കുടം അവിടെ വെച്ചാ എന്ന് ജിൻഡോ പറയുമ്പോ ഋഷി പറയാം, നിനക്ക് ധൈര്യമുണ്ട് ആ കുടം പൊട്ടിക്കുക, എന്നാ നീ പൊട്ടിക്കുക, പൊട്ടിച്ച് കാണിക്കുക. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്യുക. ഇതിന് യഥാർത്ഥ സംഭവം എന്താന്ന് വെച്ചാൽ, എ സിയുടെ കാറ്റ് കിട്ടുന്ന, എ സിയുടെ ഒരു തണുപ്പ് കിട്ടുന്നിടത്ത് കൊണ്ട് ജാസ്മിന്റെ സാർത്ഥത കൊണ്ട് ജാസ്മിൻ അവിടെ കിടക്കുക. അവിടെ കൊണ്ട് തല വെച്ചിട്ട് ജാസ്മിന്റെ അവിടെ ആയിരുന്നു ആ കുടം വരുന്നത്. ആ കുടം എടുത്ത് ജിൻഡോയുടെ കാലിന്റെ ആ ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ജാസ്മിന് വിസ്തരിച്ച് കിടക്കാൻ വേണ്ടി. അപ്പൊ അവിടെ നേസിയുടെ കാറ്റ് കിട്ടുന്നിടത്തു നിന്ന് ജാസ്മിൻ കിടക്കുമ്പോൾ ജാസ്മിന്റെ കാല് വന്ന് ജിൻഡോയുടെ തല മുട്ടും. അപ്പൊ ജിൻഡോ വീണ്ടും ഒതുങ്ങി മാറി കിടക്കണമെന്നാണ് ജാസ്മിന്റെ ആവശ്യം. അത് മനസ്സിലാക്കിയ ജിൻഡോ അത് വിട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ലെന്നുള്ള ഒരു സത്യം തന്നെയാണ്. അപ്പൊ കുടം അങ്ങോട്ട് മാറ്റിവെച്ചാ, കാല് കൊണ്ട് കുടം ഉടഞ്ഞു പോകും, കുടം അവിടെ നിന്ന് അങ്ങ് മാറ്റിവെച്ചാൽ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ അവിടെ. അവിടെ അതിന് ശ്രമിക്കാതെ എല്ലാരും കൂടെ ജിൻഡോടെ മെക്കിട്ട് കയറാനാണ് നോക്കുന്നത്. ആ മാറടാ മാറടാ എന്ന് പറഞ്ഞ് മാറിക്കിടക്കടാന്ന് പറഞ്ഞ് അടിക്കുമ്പോഴും, നീ എന്തിനാണ്, നിനക്ക് ക്രോസ് ആയിട്ട് രണ്ടുപേരും കിടന്നാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയത്തിന്റെ പുറത്ത് നീ എ സിയുടെ അവിടെ മാത്രം കിടക്കണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് എന്ന് അവിടെ ഒരു മനുഷ്യന് പോലും ജാസ്മിനോട് ചോദിക്കാനില്ല. ജാസ്മിൻ എന്താണ് അനീതി ചെയ്തെന്നോ, ജാസ്മിന് ഇതിന്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പുറത്തോട്ട് എല്ലാവരോടും കൂടെ അനീതിയുടെ പുറത്തും മെക്കിട്ട് കയറുകയാണ്. അതേസമയത്ത് രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട്, നീ ചെയ്തത് തെറ്റ്, നീ പറയുന്ന തെറ്റ്, ഇങ്ങനെ രണ്ടു പേരുടെ ഭാഗത്തും ഇവര് നിൽക്കുമായിരുന്നെങ്കിൽ അത് ജനങ്ങൾ ഇത്ര വെറുപ്പുണ്ടാക്കില്ല. ഇതിപ്പോ ഈ ഒരൊറ്റ പ്രവർത്തി കൊണ്ട് സിജോ എന്ന മരവാഴിയോട് ലോക വെറുപ്പായി. അതേപോലെ ശ്രീരേഖ, ഋഷി എല്ലാവരോടും ജനങ്ങൾക്ക് വെറുപ്പുള്ളൂ. കാരണം ഇവര് ന്യായമല്ല സംസാരിച്ചത്.
ഒരു സംഭവം ഉണ്ടായ രണ്ടുപേരുടെ ഭാഗത്തുണ്ടായ കാര്യം രണ്ടുപേരുടെ ഭാഗത്ത് ഇടവന്ന് നന്ദന മാത്രമാണ് നീ എന്തിനടിച്ചു എന്ന് മാത്രം ചോദിച്ചു. ബാക്കി എല്ലാവരും ജിൻഡോയ്ക്കെതിരായിട്ട് ഒറ്റ കെട്ടായിട്ട് നിന്നു. അതായത് ഇവർ ന്യായത്തിന്റെ ഭാഗത്തല്ല ഇന്നലെ നിന്നിരിക്കുന്നത്, ഇവർ ജാസ്മിനെ സംരക്ഷിച്ചാണ് നിന്നിരിക്കുന്നത്. ഏതായാലും സിജോയോട് ആദ്യം തോന്നിയിരുന്ന ആ മതിപ്പ് ഇപ്പോൾ പോയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.